ഇതാണ് എന്റെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. ഇവിടെ ഞാൻ മാത്രമല്ല, ഒരു സ്റ്റീവും ഉണ്ട്, പിന്നെ പുക പടലങ്ങളുടെ ഇടയിലുള്ള ഒരു മനുഷ്യനുമുണ്ട്. അതെ, മാൻ ഫ്രം ദ ഫോഗ്. ഇന്ന് അവന്മാരെ കൊല്ലാൻ പോവാണ് ഞാൻ. അതേപോലെ ഈ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡ് ഇതാണ്. ഉള്ളാട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടെ ഒരു സമയമൊന്നും കളയണ്ട, നമുക്ക് ഇന്നലെ വീഡിയോ. ഓക്കെ, നമ്മളിന്ന് സെപ്പറേറ്റ് രണ്ട് മൂന്ന് മോഡൊക്കെ അടിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള എന്റെ മാൻ ഫ്രം ദ പുക, അതന്നെ മാൻ ഫ്രം ദ ഫോഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ എൻഡിങ്ങിൽ ഹീറോ പറയാൻ വന്ന് നിന്ന് നിപ്പു സീലല്ലേ കണ്ടോണ്ട് ധരിക്കേണ്ട രോമാഞ്ചം വന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേരെ ഔട്ട് ആക്കിയിട്ടുണ്ട്. അതായത് രണ്ട് കിടിഞ്ഞ ഡെഡ്ലിയസ്റ്റ് മോഡാണ് അത് രണ്ടും. അമ്പോ എങ്ങനെയോ കൊന്ന്. ഇനി അതിനെക്കാട്ട് ഡെഡ്ലിയസ്റ്റ് ഹൊറർ മോഡാണ് നമ്മുടെ മാൻ ഫ്രം ദ പുക. അപ്പൊ ഇന്നത്തെ നൈറ്റോട്ട് കാണും. അതിന്റെ എന്തോ ടെക്സ്റ്റ് ഒക്കെ ആണിത്, എന്തോ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. വർക്കാവെന്ന് പ്രതീക്ഷിക്കാം. ആ മാത്രമല്ല സ്ലണ്ടർമാനും ഉണ്ട്. ഓക്കെ, സ്ലണ്ടർമാൻ അവൻ ഡിഫറെന്റ് ആണ് സ്പോൺ ആവണതൊക്കെ. ഇല്ല, അവന്റെ സ്ഥലത്ത് പോയി നമ്മൾ അവനെ കണ്ടുപിടിക്കണം, അങ്ങനെ എന്തോണ്ട് ഇതില്. ഓക്കെ, അതുകൊണ്ട് സ്ലണ്ടർമാനെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണണമെന്നില്ല. സ്ലണ്ടർമാന്റെ ഭയത്തിൽ പോയാലേ അവൻ വരുള്ളൂ. ഇവിടെ ഒന്നും വരില്ല. പിന്നെ ഇനി തൊട്ട് നമ്മൾ പേടിക്കണം, നമ്മൾ ഇനി തൊട്ട് സേഫ് അല്ല. കാരണം മാൻ ഫ്രം ദ ഫോഗിന് ബ്ലോക്ക് ഒക്കെ പൊട്ടിക്കാൻ പറ്റും, വീടൊക്കെ പൊളിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അവൻ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഫൈറ്റ് ഒക്കെ നടന്നപ്പോഴത്തേക്കും എന്റെ തോക്കിലുള്ള ഉണ്ടകൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇനി ഉണ്ടകൾ ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഞാനിത് റീലോഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ വേണമെങ്കിൽ മാൻ ഫ്രം ദ ഫോഗിനെയും കൊല്ലാം. ഇനി വലിയ വേടിയൊന്നുമില്ല, അത് മൈനിങ്ങിന് പോവാം. മെയിൻ ആയിട്ടുള്ള കൊല്ലാനുള്ളത് സ്റ്റീവ് എല്ലാവരും. ഹീറോ ബ്രെയിനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാപ്പില് പൂച്ച ഓട് പൂച്ച, എനിക്ക് റിയൽ ലൈഫിലും പൂച്ചനെ ഇഷ്ടമല്ല. ഒക്കെ നമ്മൾ രണ്ട് തോക്കിനുള്ള ഉണ്ടയും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൺസിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഗൺസിനെ ഇപ്പൊ ഹാഫ് ഹാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ തോക്കന്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. നമ്മളൊരു തീവ്രവാദി വൈബാവും. ഓ, നമ്മൾ ഷേഡകടാൻ മറന്ന ഒരു മിനിറ്റ് ഷേഡകട്ടോട്ടെ. ചില അപശബ്ദങ്ങൾ നിങ്ങൾ കേട്ടെന്ന് വരും, കേട്ടില്ല എന്ന് അടിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആർമർ വല്ല ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലവന്മാരെന്ന് ട്രേഡ് ചെയ്ത് അതിനുവേണ്ടിയാണ് ഇന്നലെ കുറെ നേരം നമ്മൾ എഫ് കെ ഇരുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ 10 ദിവസം സർവേ ചെയ്തില്ല. 10 ദിവസം വരെ ഞാൻ 19 ദിവസമാണ് സർവേ ചെയ്തത്. എനിക്ക് ആ ലാസ്റ്റ് ഹീറോ പറയാൻ വന്ന് നിന്ന് മൊമെന്റ് അപ്പോഴത്തേക്കും എനിക്ക് അത് വെച്ചിട്ട് നിർത്താൻ തോന്നി. കാരണം അതിൽ കിഴിഞ്ഞ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, മഴയാണ്, മഴ മഴ. എന്റെ ബോട്ട് അവിടെ. എന്റെ ട്രൂ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഞാൻ എന്തിനാണ് ബോട്ട് ഉപയോഗിക്കുന്നത്. നൈറ്റായി നൈറ്റായി നൈറ്റായി. ഇന്നത്തെ നൈറ്റിലേ അവൻ വരുമെന്ന് എനിക്ക് തോന്നില്ല. ഇല്ലപ്പം നമുക്ക് സ്ലീപ്പ് ചെയ്യാലോ. ഓക്കെ, ആദ്യത്തെ നൈറ്റ് നമുക്ക് സ്ലീപ്പ്. അതാണ് അതിന്റെ രീതി. കുറച്ചുനേരം കൂടെ നമുക്കൊന്ന് എഫ് കെ ആയിരിക്കും മോ ഫാർമ് പോയിട്ട്. ആ സമയത്ത് എഫ് കെ മാത്രമല്ല, നമുക്ക് ഡയറക്റ്റും കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് പൊട്ടാറ്റ നമുക്ക് ഇഷ്ടംപോലെ ഫാം ചെയ്യാം. എന്നിട്ട് അതുകൊണ്ട് വില്ലേജസിന് കൊടുക്കാം. ഓക്കെ, അതാണ് എന്റെ ഐഡിയ. ഓക്കെ, കുറച്ചു നേരം നമ്മൾ എഫ് കെ ഇരുന്ന് ഒപ്പം തന്നെ എത്ര ഗൺ ബോർഡ് നോക്കും. അമ്പോ, 3 സ്റ്റാക്കിന് അടുപ്പിച്ചായി. 5 സ്റ്റാക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് 1 സ്റ്റാക്ക് ടി എൻ ഡി ഒപ്പിക്കാൻ പറ്റും. ടി എൻ ഡി കാര്യം എന്താണെന്നറിയാമല്ലോ. നെതറായി പോയിട്ട് പടക്കം പൊട്ടിക്കാൻ, എന്നിട്ട് അത് വെച്ചിട്ട് എൻഷ്യന്റ് ഡെബിരി മൈനിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നെതറായിട്ട് മൈനിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്ലണ്ടർമാൻ്റെ ഒരു ഭയമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഈ സ്ലണ്ടർമാൻ്റെ കുറെ പോസ്റ്റർ കാണും. ആ പോസ്റ്റർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വരും. പക്ഷെ ആ പോസ്റ്റർ പൊട്ടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. സംതിങ് ലൈക്ക് ഗോൾഡൻ ആപ്പിൾ നെതറായിട്ട് നെതറായിട്ട് കിട്ടില്ല, എൻഷ്യന്റ് ബിഡി എന്തായാലും കിട്ടും. എന്തായാലും നല്ല കിട്ടും. ഓക്കെ, അതിൽ അതിങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതേപോലെ വേറെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ബ്ലൈൻഡ്നെസ് കിട്ടും ആ ഫോറസ്റ്റിന്റെ അകത്തോട്ടിരിക്കുമ്പോഴത്തേക്കും. അപ്പൊ അവ എന്തായാലും അവിടെ കാണും ആര് സിലണ്ടർ അമ്മായി. അപ്പൊ ഇലവൻ നമ്മളെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയ വരില്ല. അല്ല, ഇതൊക്കെ ഒരു ക്യാച്ച് ആണ്. അതാ വീണ്ടും നൈറ്റ് ആവുമ്പോൾ ഈ നൈറ്റിൽ എന്തായാലും വരും അവൻ. ഇലവനെ കണ്ടിട്ട് കുറെ ദിവസമായി. കഴിഞ്ഞ സീരീസിൽ ഓർമ്മ ഉണ്ടോന്ന് തോന്നുന്നു നിങ്ങൾക്ക്. കഴിഞ്ഞ സീരീസ് ഞാൻ ഇച്ചിരി റേജ് ആയിരുന്നു. അതാണ് ഞാൻ ചീറ്റൊക്കെ ഓൺ ആക്കി കളിച്ചു. അറ്റ് ലാസ്റ്റ് ചീറ്റ് ഓൺ ആക്കി. അതാ അബദ്ധമായിരുന്നു. ആ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ കുറെ പൊട്ടാറ്റ ഉണ്ട്. വീട്ടിനകത്ത് കൊണ്ടുപോയിക്കാൻ പോകുമ്പോഴത്തേക്കും വരും. എന്തോ ചെറുക്കൻ വരാനുള്ള സമയമായില്ല, അതിരട്ടും കണ്ടില്ല. അതേപോലെ സ്റ്റീവിടെ എല്ലാവരും ഇന്ന് കിട്ടുമെന്ന് നോക്കണം, അവനെ തരണം പറ്റെങ്കിൽ. സൂര്യന് കുതിച്ചുവിടരുന്നു ഗൈസ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ 2 ഡേ സർവേ ചെയ്തിട്ടുണ്ട്, ആരും വന്നിട്ടില്ല. നേരത്തെ നമ്മൾ വരല്ലേ വരല്ലേ എന്നാണ്, ഇപ്പൊ വാ വാ എന്നാണ്. പട്ടാപ്പകൽ രണ്ടുപേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ കണ്ടിച്ച് പേടി വന്നത് ഗൈസ്? പേടി തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഓക്കെ, നമ്മുടെ ഇതിൽ വേറെയും ഗൺമോഡ്സ് ഉണ്ട്, ചുമ്മാ ഇട്ട് വെച്ചിരിക്കില്ല. അപ്പോഴത്തേക്കും ഉപയോഗിച്ചില്ലെന്ന് വേണ്ട. അതുകൊണ്ട് നമുക്ക് ആ ഗൺമോഡ്സിലുള്ള ഗൺസ് നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. എനിക്ക് ആ മറ്റേ മെഷീൻ ഗൺ ഭയങ്കര ഇഷ്ടമാണ്. ഡൂഡ്, എത്ര കാലമായി! ഓ മൈ ഗോഡ്, കഴിഞ്ഞ എപ്പിസോഡിൽ വന്നതാണ് ഇനിഷ്യം കണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിനും 2 പ്രാവശ്യം എന്തോ വന്നുള്ളൂ. ഹീറോ ബ്രെയിൻ ഇച്ചിരി പണക്കമുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എന്തോ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവരുടെ വീട്ടിലും കയറി തുടങ്ങി. ഇവിടെ രണ്ടുപേരൊക്കെ നിൽക്കുന്നു, എന്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾ? ഷടക്ലോൺ ജുട്സ് ആണോ ബ്രോ? എന്റെ വേൾഡ് ഇച്ചിരി വിയറാണ് ഗൈസ്. ഇതാണ് ആ സൈൻ ബോർഡ്. ഓ മൈ ഗോഡ്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ എവിടെയായിരുന്നു? പറവറ എന്ന് പറഞ്ഞ് സ്പോൺ ആവണുണ്ടല്ലോ. എന്ത് പറ്റി? മാനസാന്തരം എന്തെങ്കിലും? ഓക്കെ, ഇതിലും നമുക്ക് ഇഷ്ടമില്ല ഗൺസ് ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 1 ഷോട്ട് ആണ് ഗൈസ്. 1 ഷോട്ട് ഡാമേജ് എത്ര എന്നറിയാം? 140 ആണ്. 140 മറ്റേ സ്ലണ്ടർമാൻ 120 HP എന്തോ ഉള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതാണ്. ഓക്കെ, ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉണ്ട. ഭയങ്കര ചീപ്പാണ് ഗൈസ്. ഓക്കെ, ഇതാണ് എനിക്ക് ഇഷ്ടം ഈ ഗൺമാർ. വലിയ പണിയൊന്നും എടുക്കണ്ട. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ ഫാം ചെയ്ത പൊട്ടാറ്റോ എടുത്ത് നമുക്ക് വില്ലേജസിന്റെ കൊടുക്കാം. മറ്റേ എത്ര എമറൽ കിട്ടുമെന്ന് നോക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് എന്ത് ശാന്തമായ ഒരു എപ്പിസോഡ് ഗൈസ്. സംഭവം സുധിയാണെന്റെ വീഡിയോ വരില്ല, ഒരു ശാന്തമായ ഒരു വീഡിയോ. ടും 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 ടും, ഞാൻ ഒരു BGM കേട്ടോ. വീഡിയോയുടെ അവസാനം വരെ ഇതേപോലെ ഇരുന്നാൽ മതി.
എങ്ങനെയും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ ജോലി എടുത്തു. ഓ മൈ ഗോഡ്, ഫസ്റ്റത്തെ ട്രൈ തന്നെ പൊട്ടാറ്റോ. ഓക്കെ, എന്റെ എത്ര പൊട്ടാറ്റോ ഉണ്ടോ നോക്കിയോ. ഓക്കെ, നൈറ്റ് ആവുമ്പോൾ അതിന് മുന്നേ ട്രേഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മാൻ ഫ്രം ദ ഫോഗും കൂടെ വരും എന്റെ അവിടെ ട്രേഡിങ്ങിന്. അത്രയും ട്രേഡ് ചെയ്തിട്ട് 16 എനിക്ക് കിട്ടിയുള്ളൂ. ഓ സൺസെറ്റ് എന്റെ മുന്നോ. സീൻ 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 സീൻ. ഈ നൈറ്റിൽ അവൻ വന്നില്ലെങ്കിൽ മോഡ് എന്തോ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ മോഡ് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാമേ. ഓക്കെ, വീണ്ടും മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്ന് ഉറങ്ങി കഴിച്ചിട്ടുണ്ട്. ഇനി എങ്കിലും ഒന്ന് വർക്ക് ആയാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കച്ചവടത്തിനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ബ്ലോക്ക് മുഴുവൻ മാറ്റിട്ട് ട്രാപ്പ് ഡോർ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഇത് അടഞ്ഞും കിടക്കും. എന്റെ അത് സോംബിയും കയറൂല. ഒരുത്തന്നെ ഇവിടെ പണിയില്ല നിൽക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം. ഓക്കെ, അവൻ റീസ്റ്റോക്ക് ചെയ്ത്. ഓക്കെ, ഏകദേശം 3 സ്റ്റാക്ക് ബോൺ വെച്ചിട്ട് 28 എമറൽഡ് ഒപ്പിച്ച്. ആ കുഴപ്പമില്ല, ഇതൊക്കെ മരുന്ന് പ്രതീക്ഷിക്കാവും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കുറെ നേരം മോ ഫാർമി പേ ആഫ്കരിക്കാം. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ആഫ്കരിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇരുന്നിരുന്ന ഒരു സിനിമയും കണ്ടുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 2 ദിവസം 3 ദിവസം ആയത് സിനിമയിൽ ബാക്കി കാണണം. ഓക്കെ, നമുക്ക് 3 സ്റ്റാക്ക് നടുപ്പിച്ച് കിട്ടി. ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് 6 മുറ ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ വലിയ കാര്യമൊന്നും ഇല്ല. പക്ഷേ ഇതിനായിട്ട് നമ്മുടെ എനിമീസിനും നമ്മൾ കണ്ടില്ല. വൈ, ഇനി സ്റ്റീവിടെ എല്ലാവരും കാണാനാണ്. നമ്മൾ കേവിന്റെ അകത്തല്ലേ ഇറങ്ങണോ? ഞാൻ കേവിന്റെ അകത്ത് ഇറങ്ങുമ്പോഴാണ് അവനെ കണ്ടിട്ടുള്ളത് കൂടുതൽ. എന്തായാലും അവനൊന്ന് കാണാനിരിക്കുകയാണ് ഞാൻ. ഓ, നൈറ്റ് ആവുമ്പോൾ കേട്ടോ, ഇപ്പം നൈറ്റ് ആവുമായിരിക്കും. ഇതാരാ വെള്ളത്തിൽ? മിമ്മി, വേർ ഈസ് മൈ ബ്രോ? കഴിഞ്ഞ എപ്പിസോഡ് ലാസ്റ്റ് ഒരു എൻട്രി ഉണ്ടായിരുന്നു ഹീറോ ഫ്രണ്ട്. പീക്ക് ആയിരുന്നു പീക്ക്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടെങ്കിൽ കള്ള ബ്ലഡി ഫുൾ പോയി കാണിരുന്നു. എനിക്കാരെയും പേടിയില്ല. വേണം വേണം ഗൈസ്, അമ്മ ചായ ആരാന്ന് പറഞ്ഞ് വിളിക്കുന്നു ഗൈസ്. ഞാൻ പോരമേ ഒരു മിനിറ്റ് ഗൈസ്, എന്നെ തേങ്ങ രൂപനാണ് വിളിച്ചു ഗൈസ്. ചായ കിട്ടി, ചായ ഗ്ലാസ് എന്നേ ഉള്ളൂ. അപ്പല്ല, നിങ്ങൾക്ക് ഇതേപോലെ ഉടായ്പ അമ്മ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷനടിക്കുക. പറയുമ്പോൾ ഇത് യൂട്യൂബ് ആണല്ലേ. ആ മനസ്സിലായി ഗൈസ്, അപ്പൊ മോഡ് ഗ്ലിച്ചാണ്. മോഡ് ഗ്ലിച്ച് ആവുമ്പോഴാണ് ഈ എറർ മെസ്സേജ് പറഞ്ഞത്. മോഡ് ഇട്ടിട്ടുണ്ട്, ഇനിയെങ്കിലും വർക്ക് ആവണേ. അതെങ്ങനെയാണ് ഗൈസ്, മോഡ്സൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഗെയിം വർക്ക് ആവണെന്ന് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ ഉള്ളൂ ഒരു മോഡ് എങ്ങനെ ആയിരിക്കും ഒന്ന്. ലെറ്റ് ഹിം കുക്ക് ഗൈസ്, അവന് ടൈം കൊടുക്കാം. എവിടാണ് പ്ലീസ്. ആരെയും ഫ്ലൈറ്റ് സാറ് ഗൈസ്, സീരി പോയാ. ഡ്യൂഡ് ഡ്യൂഡ്, വരണതേ ഉള്ളൂ. ഡോർ സ്റ്റക്ക് ആയോ ഗൈസ്? ഡോർ സ്റ്റക്ക്. മൈക്കിൾ ജാക്സൺ അവര് വിറ്റ് ബോർഡ് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, കാരണം ബോർഡ് ഗ്ലിച്ചാണ്. ബോർഡ് റീഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാവുമായിരിക്കും, ഇത് ശരിയാവുമായിരിക്കും. ഇത് ശരിയായില്ലെങ്കിൽ എന്റെ വേള എന്തോ ഒരു കുഴപ്പമുണ്ട്. രാവിലെ അല്ലേ ഗൈസ്, നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നോക്കൊന്ന് മൈനിങ്ങിന് പോയാലേ. പക്ഷെ രാത്രി ആവാൻ പറയൂലേ, പെട്ടെന്ന് അതാണ് സീൻ. നമുക്ക് കേവിന്റെ അകത്ത് പോകണേ സ്റ്റീവ് ഡോലൊക്കെ ഞാൻ കിട്ടും. കേവിൽ ഒന്ന് കേറിയടേ. കേവ് അല്ല ഗൈസ്, മെയിൻ ഷാഫ്റ്റ്. മേ ബി ഇവിടെ സ്റ്റീവ് ഡോലൊക്കെ സ്പോൺ ആവുമായിരിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ അങ്ങോട്ട് തേടിപ്പോണു. ഇവ എവിടെ ഇപ്പൊ തഴിഞ്ഞു വന്നത്? റീലി ബ്രോ, സത്യമായിട്ട് ഞാൻ കിടങ്ങി. സ്റ്റീവ് ഇടലൊക്കെ അങ്ങനെ തട്ടിയിട്ടുണ്ട് ഗൈസ്, പക്ഷെ അവനെ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പൊ മേ ബി ഇന്നത്തെ നൈറ്റിലും കാണുമായിരിക്കും. ഓക്കെ, നൈറ്റ് ആവണം തോന്നു കേട്ടോ. ഇനി നമ്മുടെ ഡൂഡ് വന്നാൽ മതി. ഗ്ലിച്ച് ഇടാണോ മോഡ്? ലെവനെയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് സീരീസ് ഒന്ന് നിർത്തായിരുന്നു. പക്ഷേ ഐ തിങ്ക് ആ മോഡ് ഗ്ലിച്ച് ആയി, അവന് നോർമലി അവൻ സ്പോൺ ആവില്ലായിരിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ ഇനി അവൻ സ്പോൺ ആയില്ലെങ്കിൽ വീഡിയോ ഇതായി ഇവിടെ വെച്ച് തീരും. മോഡ്സൊക്കെ അങ്ങനെയാണ് ഗൈസ്, ഗ്ലിച്ചുകളുടെ മേളമായിരിക്കും. യാ ഗൈസ്, അവൻ വർക്ക് ആവില്ല, ഇറങ്ങുന്ന മെസ്സേജ് എപ്പോഴും വന്നിരിക്കുന്നു. അപ്പോ ഈ സീരീസ് ഇതായി ഇവിടെ വെച്ച് തീരാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ അവനൊന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് അവനെ സ്പോൺ ചെയ്യാം ഗൈസ്. അവന്റെ സ്പോണൊക്കെ വർക്ക് ആവും, പക്ഷെ അവൻ അല്ലാതെ സ്പോൺ ആവൂല. ഓക്കെ, അതാണ് സംഭവം, നാച്ചുറലി അവൻ സ്പോൺ ആവൂല. ഓക്കെ, സർവൈവൽ ആയിട്ടുണ്ട്. ആ ഡൂഡ് ചില്, ചില്. എന്റർമാന്റെ കൈകൊണ്ട് ജാം ഉണ്ടോ ഇപ്പൊ? ഇനിയുള്ള എപ്പിസോഡുകളിലെല്ലാം ഞാൻ ഒരു മൊറട്ടിച്ച് അങ്ങനെ ട്രൈ ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇതേപോലെ ഗ്ലിച്ച് ആവണത്.